ഗുഡ് ഈവനിങ് മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതുവർഷമാണ്. പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പൂർണ്ണമായിട്ടും തീരുമാനിച്ച് ഒത്തിരി ന്യൂ ഇയർ പ്രത്യേകതകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ന്യൂ ഇയർ ആൻഡ് ന്യൂ ലൈഫ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. 2024 നമുക്ക് തുടക്കത്തിൽ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തൊക്കെ തലങ്ങൾ നമുക്ക് നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കാം. പ്രിൻസിപ്പിൾ സെന്ററുടെ ലൈഫ് സ്റ്റൈൽ എന്ന തലത്തിൽ നിന്നുകൊണ്ട് ശുചിത്വ ഇരുട്ടിയാണ് സംസാരിക്കുന്നത്. ലൈഫിനെ പല പല ഘട്ടങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ശ്രദ്ധയോടെ പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിന് കൂടുതൽ സന്തോഷകരമായ അനുഭവം ഉണ്ടാകും എന്ന് നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്താൽ എങ്ങനെയിരിക്കും? അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരെയും ന്യൂ ലൈഫ്, ന്യൂ ഇയർ, ന്യൂ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുജിത്തിനെയും സ്വാഗതം ചെയ്യുന്നു. സുജിത്ത്, യുവർ വെൽക്കം. താങ്ക് യു ഷാബു സാർ. എല്ലാവർക്കും നമസ്കാരം. ന്യൂ ഇയർ ന്യൂ ലൈഫ്, ഓരോ വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷങ്ങളിലും നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, പലതും നടക്കുന്നു, ചിലത് പരാജയപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2024 എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം ഇയർ ആണ്. ഹൗ ടു ലീഡ് യുവർ ലൈഫ് ഇൻ ട്രൂലി എഫക്റ്റീവ് വേ എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ അർത്ഥപൂർണമാക്കി മാറ്റാം, അതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പ്രായോഗിക പാഠങ്ങൾ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെതായ ചെറിയ ചെറിയ ചലഞ്ചസ് ഉണ്ട്, ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്. അതിനെങ്ങനെ ഓവർകം ചെയ്യാം? ഇതിൽ ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ടോട്ടലി ഒരു 8 പാർട്ടാണുള്ളത്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 നമ്മുടെ പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ് ആണ്. അതായത് നമുക്ക് 3 തരം ജീവിതമുണ്ട്. ഒന്ന്, നമ്മളും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഇന്നർ ലൈഫാണ്. ഇന്നർ ലൈഫിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ക്യാരക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഔട്ടർ ലൈഫ്, പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ പബ്ലിക് ലൈഫും കണക്ട് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഞാൻ എങ്ങനെ ആകണം എന്ന് ബോധപൂർവമായി ഞാൻ ശ്രമിക്കുന്നതിനെ പേഴ്സണാലിറ്റി എന്നും, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളത് എന്നത് ക്യാരക്ടറിനെയും ബേസ് ചെയ്യുന്നു. അതിൽ നമ്പർ 1 എന്ന പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ ആണ്, ഇന്നർ വിഷൻ ആണ്, നമ്മുടെ ഇന്നർ വേൾഡ് ആണ്, വേൾഡിലേക്ക് പോകുന്നത്, നമ്മുടെ വേ ഓഫ് തോട്ട് അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്പർ 2 വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ് ആണ്, നമ്മൾ എങ്ങനെ നമ്മളെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന്റെ കപ്പിത്താനായി മാറുകയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം ഏറ്റുകൊടുത്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എബിലിറ്റി ടു റെസ്പോൺസ് അത് നമ്മൾ പരിശീലിക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രായോഗിക തലത്തിൽ നിന്നും നമ്മുടെ പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് വിക്ടറിയിലേക്ക്, പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാം. പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വി ഫീലിംഗ് ആണ്. വി ക്യാൻ കോപ്പറേറ്റ് ടുഗദർ, കമ്പൈൻ അവർ ടാലന്റ്, വി ക്യാൻ ക്രിയേറ്റ് മോർ സക്സസ് ഇൻ അവർ ലൈഫ്. വി ഇഫ് യു വോണ്ട് ടു അച്ചീവ് ഇൻക്രെഡിബിൾ ഡിഗ്രി ഓഫ് സക്സസ് ഇൻ യുവർ ലൈഫ്, ഫസ്റ്റ് യു കോപ്പറേറ്റ്. ദാറ്റ്സ് ക്രിയേറ്റീവ് കോപ്പറേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്. ക്രിയേറ്റീവ് കോപ്പറേഷൻ, സാധാരണ കോപ്പറേഷൻ അല്ല, സർഗാത്മകമായ സഹകരണമാണ് അടിസ്ഥാന തത്വം. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും വാല്യൂസ് എത്തിക്സിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ശ്രദ്ധ എന്നുള്ളതാണ്. ശ്രദ്ധ അല്ലേ, ലിസണിങ് എന്ന് പറയാം, ഇംഗ്ലീഷ് വേർഡ് ശ്രദ്ധയുടെ ലിസണിങ് ആണല്ലോ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രത എന്ന് പറയാം. എന്താണ് ശ്രദ്ധയും ഏകാഗ്രതയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ശ്രദ്ധ, എന്താണ് ഏകാഗ്രത? ഉലഹനാൻ സാർ എന്ന് പറയും, ക്യാമറയിൽ സാർ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ശ്രദ്ധയും ഏകാഗ്രതയും തമ്മിലുള്ള വ്യത്യാസം? എന്റെ കണക്കില് ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ചലനത്തില് നാം നമ്മളോട് തന്നെ കാണിക്കുന്ന 100% ആയിട്ടുള്ള ഒരു ചിന്തയാണ്. ഇപ്പൊ നമ്മൾ നടക്കുന്നു, എക്സാമ്പിൾ, നമ്മൾ നടക്കുന്നു,
അത് നമ്മുടെ ശ്രദ്ധയോടുകൂടിയുള്ള നടപ്പോ അപകടത്തിൽ നിന്ന് മാറി നിൽക്കും. വിഷയത്തിലുള്ള വ്യക്തമായില്ല. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ശ്രദ്ധ എന്നുള്ളത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ യാത്രയിൽ നാം എടുക്കുന്ന കരുതലാണ്. അത് ഏത് വിഷയത്തിലാണെങ്കിലും ഇപ്പൊ ഞാൻ നടക്കുന്നു, ശ്രദ്ധയോടെ നടക്കുന്നു, മൈൻഡ്ഫുൾ ആയിട്ട് നടക്കുന്നു, അത് എന്റെ ജീവിതത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ കരുതൽ ഞാൻ എടുക്കുന്നതാണ് ശ്രദ്ധ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ ചിന്തയിൽ. ഏകാഗ്രതയോ? ഒരു വിഷയത്തിൽ മാത്രമുള്ള ഡീപ്പായിട്ടുള്ള ചിന്ത. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അത് ഏകാഗ്രതയോടെ പഠിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് നമ്മൾ പോവാതെ ആ ആ ഭാഷയിൽ ഇംഗ്ലീഷില് കൃത്യമായ പഠനം, അത് നമ്മൾ നടത്തുമ്പോൾ ഏകാഗ്രമായ പഠനം എന്ന് നമുക്ക് പറയാം. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ വീഴുമോ, അത് കല്ലുണ്ടോ മുള്ളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്നു. അതായത് നമ്മൾ ശ്രദ്ധിക്കുന്നതിനെ ശ്രദ്ധ എന്നും, ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ മാത്രം പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കുന്നതിനെ ഏകാഗ്രത എന്നും പറയുന്നു അല്ലെ? റോയ് സാർ പറയാമോ? ശ്രദ്ധ നമ്മളുടെ സാധാരണമായി ഏത് കാര്യത്തിനും നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരാം, പക്ഷെ അത് ഏകാഗ്രതയായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയുള്ളൂ. ദാറ്റ് മീൻസ് ലിസൺ ആൻഡ് ദാറ്റ് ദി അതർ വൺ ഈസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ റോയ് സാർ പറഞ്ഞതും ഉലയാനൻ സാർ പറയുന്നതും ഏകദേശം സാമ്യമാണ്. കാരണം നമ്മൾ എവിടെ ശ്രദ്ധിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സെവിടെയാണോ അതിനെ ശ്രദ്ധ എന്ന് പറയാം അല്ലെ? ഏകാഗ്രത എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ഒന്നിൽ മാത്രം ഏകീകൃതമായിട്ട്. അതായത് ഒരു കിളിയെ അകലെ വെച്ചിട്ട് എല്ലാവരോടും അമ്പ ചെയ്യാൻ വേണ്ടി ദ്രോണാചാര്യർ പറഞ്ഞ സമയത്ത് നമ്മുടെ അർജുനൻ, എല്ലാവരും ചോദിച്ചു ഞാൻ കിളിയെ കാണുന്നു, മരം കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു എന്നൊക്കെ സമയത്ത് അർജുനോട് ചോദിച്ച സമയത്ത് അർജുനൻ പറഞ്ഞു ആ കിളിയുടെ കണ്ണുകളാണ് കാണുന്നത്, അല്ലെങ്കിൽ തലയാണ് കാണുന്നത് എന്ന് പറയും. അതിന് ഏകാഗ്രത എന്ന് പറയാം അല്ലേ? എല്ലാം കാണാതെ ഏകമായ ഒരു അഗ്രത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഏകാഗ്രത എന്ന് പറയും. ദ്രോണാചാര്യൻ എന്താണ് ആവശ്യപ്പെട്ടത്? അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഒരു അമ്മ കുട്ടിയെ ഉറക്കി കിടത്തി, അവർ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാല് തിളച്ച് പതുക്കെ തുളുമ്പി പോവാൻ തുടങ്ങുന്ന സമയത്ത് കുട്ടി ഉണരുന്നു. അമ്മയുടെ ശ്രദ്ധ എവിടെയായിരിക്കും? കുട്ടിയിലായിരിക്കും. കുട്ടിയിലായി പക്ഷെ അമ്മ ഏകാഗ്രമായി ശ്രദ്ധിക്കുന്നത് പാല് തിളച്ചു പോകുന്നതിലാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? ഗ്യാസ് ഓഫ് ചെയ്യുന്നു, നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. കറക്റ്റ്. ഏകാഗ്രത ശ്രദ്ധ എന്ന് പറയുന്നത് ഒന്ന് ലിസണിങ് ആണെന്ന് പറഞ്ഞു അല്ലെ? ശ്രദ്ധ കോൺസെൻട്രേഷൻ ആണ് ഏകാഗ്രത. കോൺസെൻട്രേറ്റ് ലിസണിങ് നമുക്കറിയാമോ? കോൺസെൻട്രേറ്റ് ലിസണിങ്, കോൺസെൻട്രേറ്റ് ലിസണിങ് നമ്മൾ, അതായത് ഹൃദയം പറയുന്നു, അതായത് ഹൃദയത്തിൻ്റെതായ യുക്തിയുണ്ട്. പക്ഷെ യുക്തി ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആശയവിനിമയത്തിനുള്ള ഉപാധികളിൽ എഴുത്തും വായനയും ആശയവിനിമയ ഉപാധിയാണല്ലോ. യെസ്, സംസാരവും രണ്ടാമത്തെ എന്താ? എഴുത്തും വായനയും സംസാരവും ശ്രദ്ധയെന്ന് പറയാൻ പറ്റുമോ? സംസാരം, ശ്രദ്ധ, എഴുത്തും വായനയും പോലെ തന്നെ പ്രധാനമാണ്. സംസാരവും കേൾക്കുക, കേൾക്കുക എന്നാണ് ശ്രദ്ധിക്കുക. കറക്റ്റ് അല്ലേ? ഇതില് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരത്തിൽ ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധാപൂർവമാണോ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ? ശ്രദ്ധ എത്ര പെർസെന്റേജ് കൊടുക്കാം? പോലെ തന്നെ സാറ് സംസാരിക്കുമ്പോൾ എത്ര പെർസെന്റേജ് ആണ് ശ്രദ്ധയ്ക്ക് കൊടുക്കുന്നത്?
കേൾക്കാൻ ശ്രമിക്കുന്നത് എത്ര ശതമാനമാണ്? 10-ൽ ശതമാനം ഞാൻ കൊടുക്കാറുള്ളൂ. എത്ര ശതമാനം? 10-10 പത്തിൽ ബാക്കി 10% കൊടുക്കാറുണ്ട്. ഓക്കെ സാർ, ഞാൻ സാറിനോട് ഇപ്പോ സംസാരിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. എന്റെ വാക്കുകൾ തെറ്റരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ ശ്രദ്ധയിൽ 80% ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പാസീവ് ആൻഡ് ആക്റ്റീവ്, ആക്റ്റീവ് ആകുന്ന സമയത്ത് ശ്രദ്ധ പൂർണ്ണമായും വയ്ക്കും, പാസീവ് ആണെങ്കിൽ പകുതി പരവഴിക്ക് പോകും. നമ്മുടെ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സംസാരം എന്ന് പറയുന്നത് 10% മാത്രമുള്ളൂ കമ്മ്യൂണിക്കേഷനിൽ, ബാക്കി 30% വരുന്നത് നമ്മളുടെ വേ ഓഫ് ടോൺ ആണ്, ബാക്കി 60% വരുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. കറക്റ്റ് അല്ലേ? അതിലെ കണക്കിൽ വ്യത്യാസമുണ്ടോ അല്ലെ? ഞാൻ സാർ പറഞ്ഞോളൂ, 10% വാക്കുകൾ, 30% വേ ഓഫ് ടോൺ സംസാരിക്കുന്ന രീതി, ബാക്കിയുള്ള 60% നമ്മുടെ ശരീരഭാഷ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ. കറക്റ്റ് അല്ലേ? ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എംപതിക് ലിസണിങ് ആണ്, അനുതാപപൂർണമായ ശ്രദ്ധ. ശരിക്കും നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ചുറ്റുപാടുകളിലെല്ലാം ശ്രദ്ധിച്ച് ആളുകളുടെ വാക്കുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. വാക്കുകള്, അവർ സംസാരിക്കുന്ന ഭാഷ, നമ്മള് വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയെല്ലാം ഞാൻ കാണാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ അന്നേരം തന്നെ മറുപടി തയ്യാറാക്കുന്നു, ഇല്ലെങ്കിൽ അതിന് തിരിച്ചു പറയാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ സംഭവിക്കുന്നത് ബഹുഭൂരിപക്ഷം പേര്? പുലഹനാൻ സാർ കണ്ടതിൽ എത്ര പേര് വളരെ ശ്രദ്ധാപൂർവം മറ്റുള്ള ആളുകൾ പറയുന്ന ആശയങ്ങളെ ഗ്രഹിച്ചിട്ട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്? ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നവർ എത്ര പേരുണ്ടാവും? കുറച്ചു പേരേ ഉള്ളൂ. അത് വളരെ പൂർണ്ണമായ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ചങ്ങാതി പറഞ്ഞതിന് മറുപടി ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ മണ്ടനെന്ന തോൽവിയുള്ള അദ്ദേഹം അതിനൊരു മറുപടി മനസ്സിൽ കാണുകയോ പേപ്പറിൽ കുറിക്കുകയോ ചെയ്യുന്നു. തീർച്ചയായിട്ടും സംസാരിച്ചു വരുമ്പോഴേ അതിനുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ചാനൽ ചർച്ചകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഒരാൾ സംസാരിക്കുമ്പോൾ ആ വായടന് അതിനനുസരിച്ച് മറുപടി, അതിനനുസരിച്ച് മറുപടി അവർ എഴുതി തയ്യാറാക്കിയിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ ശരി തെറ്റുകളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ ഒരു BJP ക്കാരൻ സംസാരിക്കുന്ന സമയത്ത് ഒരു CPM കാരൻ സംസാരിക്കുമ്പോൾ BJP ക്കാരനുള്ള മറുപടി തയ്യാറാക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരൻ BJP ക്കാരന് CPM കാരനുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെന്ത് പറയുന്നു, അവരെന്ത് ഉദ്ദേശിക്കുന്നു, അത് ശരി തെറ്റുകളുണ്ടോ, അവർ പറയുന്നതിന്റെ ശരിയുണ്ടോ എന്ന് നോക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന വേ ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് പ്രോഗ്രാമിംഗ്. അതായത് നമ്മൾ ജനിച്ച് അന്നു മുതൽ നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചതുമായിട്ടുള്ള നമ്മുടെ തലച്ചോറിൽ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് വിടുക എന്ന പ്രോസസ് മാത്രമാണ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? കാരണം ഞാൻ സംസാരിക്കുന്നത് എന്നെ മനസ്സിലാക്കൂ, ഹാങ് ടു ബി അണ്ടർസ്റ്റുഡ് എന്ന് പറയും. അതായത് മനസ്സിലാക്കാൻ, എന്നെ മനസ്സിലാക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിനിവേശം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അന്തർലീനമാണ്. അതിന് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം എന്ന് പറയും. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൂടിക്കൂടി വരും. കാരണം എപ്പോഴും ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ, സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ, സമൂഹത്തിലെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു അതായത് മനസ്സിലാക്കും, ഇല്ലെങ്കിൽ എതിർക്കും, അതില്ലെങ്കിൽ യോജിക്കും വിയോജിക്കും. ഓക്കെ, ആ സാറ് പറഞ്ഞ ശരിയാണ്, ഉലഹനാൻ സാർ പറഞ്ഞ ശരിയാണ്, ഉലഹനാൻ പറഞ്ഞ സാറ് പറഞ്ഞ തെറ്റാണ്, ഇല്ലെങ്കിൽ ചുഴിഞ്ഞു നോക്കും. ചുഴിഞ്ഞു നോട്ടം അറിയുമോ? ചുഴിഞ്ഞു നോട്ടം അതായത് തീറ്റ ഇരയിട്ട് കൊടുത്തിട്ട് മീൻ പിടിക്കുന്ന ഒരു മെത്തേഡ്. നമ്മൾ അവര് പറയുന്നത് മനസ്സിലാക്കുന്നതായി ഭാവിക്കും, ഭാവിക്ക മാത്രമേ ഉള്ളേ, അതിനുശേഷം അതിനും കൂടി മറുപടി തയ്യാറാക്കിയിട്ട് നമ്മൾ സംസാരിക്കും.
കറക്റ്റ് അല്ലേ? അതായത് ഏത് നിമിഷം, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരിലും ഞാൻ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, എന്ന് പറഞ്ഞാൽ വളരെ വിരളിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അനുതാപപൂർണമായ ശ്രദ്ധ ഉപയോഗിക്കുന്നവരായി കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവർ പൊതുവെ ഉപയോഗിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ പറയും അത് ശരിയാണ്, എനിക്കും അതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടു. പിന്നെ പറയുന്നത് നമ്മുടെ ഓട്ടോബയോഗ്രഫിയാണ്, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ അവരോട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും കുട്ടികളോട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറയുന്നു നിങ്ങളുടെ പാസ്റ്റ് ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, പ്രോബ്ലം സെല്ലർ, നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡറായി മാറുന്നില്ല. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ അവർ പറയുന്നതിന് അനുകൂലിക്കും, ഇല്ലെങ്കിൽ വിയോജിക്കും, ഇല്ലെങ്കിൽ ചുഴിഞ്ഞു നോക്കും. ഈ ചുഴിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് സ്പേസ് കൊടുത്ത് അവരെ ഇതിലേക്ക് ചാടിച്ച് ഒന്നുകിൽ ഉപദേശമായിട്ട് പുറത്തു വരുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ മോൻ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാന്ന് വെച്ചോ, കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഓക്കെ അതെയോ, ആ അങ്ങനെയാണോ, അങ്ങനെയാണോ, പിന്നെ എടാ നിന്നോട്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മളുടെ പഴയ ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുക. ഏകദേശം 40 വയസ്സിന് മുകളിലുള്ള ആളുകളെ എല്ലാം കണക്കാക്കി കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ഹിസ്റ്ററി മറ്റുള്ളവരോട് പറയാറുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, നിനക്കറിയാമോ പണ്ട് നിന്റെ പ്രായത്തിലൊക്കെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വേ ഓഫ് തോട്ട്, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായും നമ്മുടെ ജനറേഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് കൊടുക്കുക അതിന്? അതില്ലാത്തവർ എത്ര പേരുണ്ട്? ഒരു 10% കൂടാൻ സാധ്യതയില്ല സർ. 10% ആളുകൾ മാത്രമേ നമ്മുടെ ഹിസ്റ്ററി പറയാത്തുള്ളൂ അല്ലെ, ഓട്ടോബയോഗ്രഫി. ആ നിനക്കറിയോ പണ്ട് നിന്റെ പ്രായത്തിൽ ഞാൻ, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതില് ചുഴിഞ്ഞു നോട്ടം എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരമായ സംഭവം. നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ നമ്മളുടെ സഹപ്രവർത്തകരുടെ അടുത്തോ നമ്മളുടെ കുട്ടികളുടെ അടുത്തോ നമ്മളുടെ ഭാര്യയുടെ അടുത്തോ ചുഴിഞ്ഞു നോട്ടം ശീലമാക്കി കഴിഞ്ഞാൽ, ചുഴിഞ്ഞു നോട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മകൻ എന്നോട് വന്ന് പറയാണ് അച്ഛാ നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന്. അപ്പം ഓക്കെ അതെന്താ നീ സ്കൂളിൽ പോകാത്തത്? അച്ഛാ അത് നീ ഒന്നും പറയണ്ട, കാരണം സ്കൂളിൽ പോവാതിരുന്നാൽ ഇന്ന 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 പ്രശ്നം, നീ അവനെ നോക്ക്, നിന്റെ ചേട്ടൻ നോക്ക്, അവിടെ നോക്ക്, ഇവിടെ നോക്ക് എന്ന് കുറേ ഉപദേശങ്ങൾ കൊടുക്കുക. ആ സമയത്ത് നമ്മൾ അവന് സ്പേസ് കൊടുക്കുന്നുണ്ടോ? അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അവനെ മനസ്സിലാക്കുന്നുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക്, എത്ര കാലമായി നിന്നോട് ഞാനിത് പറയുന്നു, നീ എന്താണ് മനസ്സിലാക്കാത്തത്? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിനക്ക് എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ പറയുന്നതൊന്നും അവളുടെ തലയിൽ കയറുന്നില്ല, ഞാൻ പറയുന്ന ഒന്നും ഇവന് മനസ്സിലാവുന്നില്ല, ഇവൻ എന്താണ് നന്നാവാത്തത് എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? പറയാത്തവരായ ആരെങ്കിലും? ഞാൻ പറയുന്ന എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ഞാൻ പറയട്ടെ എന്ന് പറയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? നോ അല്ലെ. കാരണം നമ്മൾ സദാസമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വേ ഓഫ് തോട്ട്, അതായത് നമ്മളുടെ പെർസെപ്ഷൻസ്, നമ്മുടെ വാല്യൂസ്, നമ്മളുടെ തലച്ചോറിൽ വരുന്ന ആ ചിന്തകൾ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ എന്നെ എല്ലാവരും അറിയാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും എന്തിനു വേണ്ടിയാണ്? അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം, ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി, രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി, രണ്ട് കവള് സംസാരിക്കുക എന്നൊക്കെ പറയും. അതായത് നമുക്ക് അറിയാവുന്ന വിഷയമാണെങ്കിൽ അറിയില്ലാത്ത വിഷയമാണെങ്കിൽ അതിലേക്ക് കയറി രണ്ട് കവള് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരെങ്കിലൊക്കെ പറയുമ്പോൾ നമുക്കൊരു വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നില്ലേ നമുക്ക് പറയാൻ വേണ്ടി? ഏതൊരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ അയാളുടെ സ്വാധീനത്തിന്റെ വൃത്തം വർദ്ധിച്ചു വരും. നിങ്ങളുടെ കുട്ടി വീട്ടിൽ വരുന്നു, നിങ്ങളുടെ സഹപ്രവർത്തകൻ വരുന്നു, അവൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് പറയും. സ്റ്റിച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടൈലറിങ് മെത്തേഡ്. ഈ ടൈലറിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ
അദ്ദേഹത്തിന്റെ ആശയവും എന്റെ ആശയവും സമന്വയിപ്പിച്ച് ഒരേ പാത്വേയിൽ സമ്മേളിച്ചു പോകുന്നതിനെയാണ് ടൈലറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ടൈലറിംഗ് മെത്തേഡ്, പക്ഷെ ഞാൻ റോബിൻ ജി എഫക്റ്റ് എന്നൊക്കെ പറയും. ഈ ടൈലറിംഗ് മെത്തേഡ് പരിശീലിച്ചിരിക്കുന്ന എല്ലാവരും നല്ല നേതാക്കന്മാരായി കാണുന്നു. ഇപ്പൊ രണ്ട് നേതാക്കന്മാർ പറയുകയാണെ, ഇത് ഞാൻ വെറുതെ ഞാൻ ന്യൂസിലൂടെ ഒക്കെ കണ്ടതാണ്. ഒരുപക്ഷെ കോൺഫ്ലിക്ട് ഉണ്ടാവാം, തീർച്ചയായിട്ടും ചർച്ചയിൽ വരുമ്പോൾ കുറച്ച് എനർജി വരട്ടെ, നിങ്ങളുടെ ബ്രെയിൻ സ്റ്റിമുലേഷന് വേണ്ടി പറയുന്നത്. രണ്ട് നേതാക്കന്മാരെ എടുക്കുവാണ്, എനിക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല, രണ്ട് നേതാക്കന്മാരെ മാത്രം ഞാൻ പറയുകയാണ്. ഒരു നേതാവ് സദാസമയവും മറ്റൊരാൾ വരുമ്പോൾ, മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കും. ചില കാര്യങ്ങൾ ഒന്നുകൂടി പറയൂ, നിങ്ങൾ ഉദ്ദേശിച്ച ആശയം ഇതല്ലേ എന്ന് വെച്ചൊരു പേപ്പറും പേന എടുത്ത് എഴുതിയെടുക്കുന്ന കാണാറ്. അതായത് കേരളത്തിൽ നിന്നുള്ള നേതാവ് ഈ ദേശീയ നേതാവിനോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ആശയം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പേപ്പറും പേനയും എടുത്ത് അത് എഴുതിയെടുത്തൊരു കൊച്ചുകുട്ടിയെ പോലെ അതിന് വിശദീകരണം തേടുന്നതായി കാണുന്നു. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്നത് അനുതാപപൂർണമായ ശ്രദ്ധയാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ലിസണിംഗ് ആണ്. അതായത് പൂർണമായും ശ്രദ്ധിക്കുന്നു, പൂർണമായും ശ്രദ്ധിക്കുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് കുട്ടികൾ വരുന്നു, ചെറിയ കുട്ടികൾ വരുന്ന സമയത്ത് അവരിങ്ങനെ കലപില കലപില സംസാരിച്ചോണ്ടിരിക്കില്ലേ, അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നതായിട്ട് നടിക്കും അല്ലെ, അതേസമയത്ത് നമ്മുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇല്ല. ചിലപ്പോൾ നമുക്ക് പാഷ്വലി ശ്രദ്ധിക്കും, നിങ്ങളുടെ ഭാര്യ വന്ന് നിങ്ങളോട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ ചോദിക്കും രാമന്റെ ആരാ സീത, കാരണം നമ്മൾ സംസാരിക്കുന്നത് പാഷ്വലിയാണ്, കേൾക്കുന്നുണ്ട്. പക്ഷെ അവസാനം അവർ ചോദിക്കും നിങ്ങൾ വല്ലോ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ എന്താ നീ പറഞ്ഞ എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ ഫോണിലായിരിക്കും, മറ്റു ചിന്തകളിലായിരിക്കും, അവിടെ നമ്മൾ പാഷ്വൽ ലിസണിങ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കുട്ടിയെ നമ്മൾ പരിപൂർണമായിട്ടും അവോയ്ഡ് ചെയ്തുകൊണ്ട് അവന്റെ ഭാഷ, അതായത് അവനെ ശ്രദ്ധിക്കുന്നതായിട്ട് അവനെ നോക്കുന്നുണ്ടാവും, കാര്യങ്ങൾ മൂളുന്നുണ്ടാവും, പക്ഷെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഭാര്യ വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അതെല്ലാം കേൾക്കുന്നതായിട്ട് നടിക്കും, ഭാവിക്കും, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കോൺസെൻട്രേറ്റ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുടെയും ഏകാഗ്രതയുടെയും സമന്വയമാണ്. ശ്രദ്ധ ഏകാഗ്രത, കോൺസെൻട്രേറ്റ് ലിസണിങ്, അതായത് നിങ്ങളുടെ ഭാഷയും വാക്കുകളും നിങ്ങളുടെ വേവ് ടോണും നിങ്ങളുടെ ശരീരഭാഷയും ഏകാഗ്രമായി ഒന്നിൽ സമ്മേളിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ലിസണിങ് നമ്മൾ സാധ്യമാകും. അത് മാത്രം പോരാ, അവരെന്താണ് സംസാരിച്ചത് എന്ന് നമ്മൾ തിരിച്ച് അവരോട് പറയാനും അത് കൺസേൺ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ആശയങ്ങൾ പറയാനും നമ്മൾ എപ്പോൾ പരിശീലിക്കുന്നുവോ അപ്പോൾ നമ്മുടെ സ്വാധീനത്തിന്റെ വൃത്തം വർദ്ധിച്ചു വരും. മനസ്സിലായോ? ഇപ്പൊ പലപ്പോഴും സാബുസാറും അതേപോലെ തന്നെ മറ്റു പല പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന് ഏകാഗ്രമായിട്ടാണ് അവർ ശ്രദ്ധിച്ചത് എങ്കിൽ അവർ നിങ്ങൾ പറയുന്ന ആശയത്തിനെ അവർ ഇന്റർപ്രറ്റ് ചെയ്ത് സംസാരിക്കും, ഇല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കും. അല്ലാത്ത ആളുകൾ സംസാരിക്കും മനസ്സിലാവും, അവർ പറയുന്നത് എങ്ങനെയാണ്, ആ വിലയന സാർ വളരെ മനോഹരമായിരിക്കുന്നു അങ്ങയുടെ ക്ലാസ്, നല്ല ഇന്നലത്തേനൊക്കെ ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്ന ഒരു ചർവിത ചർവണ പ്രയോഗം നടത്തും. കാരണം അതെവിടെയും പ്രയോഗിക്കാം. പക്ഷെ സാർ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ സബ്ജക്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു, യാ എന്തോ ഞാൻ ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു സാർ, ഞാനിപ്പോ വന്നിരുന്നത്. ഏകാഗ്രമായ ശ്രദ്ധ, കോൺസെൻട്രേറ്റ് ലിസണിങ് നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ അതിനെയാണ് എംപതിക് ലിസണിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വിഷയത്തിൽ നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്തും നമ്മൾ അവർ പറയുന്നത് എന്ത് എന്ന് അവരോട് തിരിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടെ കൺസേണോടുകൂടി തിരിച്ച് സംസാരിക്കാൻ നമ്മൾ പരിശീലിച്ചാൽ നമ്മൾക്ക് ആ നേതാവിനെ പോലെയാകാം. അല്ലെങ്കിൽ മറ്റൊരു നേതാവുണ്ട്, അദ്ദേഹം ലീഡർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി, അദ്ദേഹത്തിനോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അദ്ദേഹം പട്ടിക്ക് തീറ്റ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, ഓരോ ബിസ്ക്കറ്റ് കൊടുക്കുന്നു, അടുത്ത ബിസ്ക്കറ്റ് ഇടുന്നു, ഡോഗിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഡം ജം ജം എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ തിരിഞ്ഞ് ഇതെന്ന് ചോദിക്കും, ആ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ വന്ന ആ ഒരു യുവ നേതാവ് വിഷമത്തോടുകൂടി അവിടുന്ന് വിട്ടുപോയി. അവിടെ എന്താണ് ശ്രദ്ധിച്ചത്?
ശ്രദ്ധിക്കുന്നതായി ഭാവിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഏകാഗ്രത പട്ടിക്ക് തീറ്റ കൊടുക്കുന്നതിലായിരുന്നു, പട്ടി ബിസ്ക്കറ്റ് കടിക്കുന്നതിലായിരുന്നു. ആ ബിസ്ക്കറ്റ് കടിക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ സീരിയസ് ആയി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് അവഗണനയാണ് അനുഭവിക്കുന്നത്. അവഗണന. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ വേദനിപ്പിക്കണമെങ്കിൽ വളരെ ക്രൂരമായ വാക്കുകൾ പ്രയോഗിക്കേണ്ട, മറ്റൊന്നും ചെയ്യേണ്ട, ഒരു ബോഡി ലാംഗ്വേജും വേണ്ട, അവരെ അവഗണിച്ചാൽ മാത്രം മതി. അവഗണന. ഈ അവഗണന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പരിശീലിക്കേണ്ടത് ഏകാഗ്രമായ ശ്രദ്ധയാണ്. അതിനെയാണ് എംപതിക് ലിസണിങ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇതിൽ എത്ര പേര് എംപതിക് ലിസണിങ് പരിശീലിക്കുന്നുണ്ട്? എംപതിക് ലിസണിങ് എല്ലാ സ്ഥലത്തും വേണം കേട്ടോ. അത് സ്വന്തം മോൻ വരുന്ന സമയത്തും. ഇപ്പം എൻ്റെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് എൻ്റെ ഫാദർ, അദ്ദേഹത്തിന് എംപതിക് ലിസണിങ് അറിയില്ല. കാരണം അദ്ദേഹം എന്നോട്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ചൂണ്ട ഇടുന്ന. ആദ്യമൊക്കെ ഞാൻ ചൂണ്ടയെ കൊത്തുമായിരുന്നു, ഇപ്പൊ കൊത്തൂല. സംസാരിച്ച് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറയും, നീ പിന്നെ പറയുന്ന ആദ്യം വരുന്ന കുറ്റപ്പെടുത്തൽ, നീ അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും വിഷയം ഉണ്ടോ, അതാണ് ഒരു നെഗറ്റീവ് കണ്ടെത്തിക്കൊണ്ട് പറയും. അതിനുശേഷം പിന്നീട് വരുന്നത് ഉപദേശം, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അതിന് ഒരു ഊഷ്മളത ഉണ്ടാവില്ല, ഊർജ്ജസ്വലത ഉണ്ടാവില്ല, അവസാനം ഗസയുടെ അവസ്ഥയും തകർന്നടഞ്ഞ് നാമാവശേഷമാവുന്ന അവസ്ഥ. പല ഭാര്യാഭർത്ത് ബന്ധങ്ങളിലും ഈ അവസ്ഥ കാണാറുണ്ട്. ഈ ഭാര്യ കുറെ കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാതെയേ ആവും, ഭർത്താവ് സംസാരിക്കുന്നില്ല, എല്ലാവരും ഫോണിൽ തോണ്ടി തോണ്ടി ഇരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കുട്ടികളുമായി ഏകാഗ്രമായ ശ്രദ്ധ, എംപതിക് ലിസണിങ് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ സ്പേസ് കൊടുത്ത് സംസാരിക്കണം. സ്പേസ് കൊടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, വിധി കൽപ്പിക്കാതിരിക്കുക. വിധി കൽപ്പിക്കരുത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ തന്നെ ഒരു കൺക്ലൂഷൻ എത്തരുത്. നമ്മൾ ഈ ചാനലുകളൊക്കെ ചെയ്യുന്ന പോലെ ലാസ്റ്റ് അവർ തന്നെ വിധി കൽപ്പിക്കുന്നുണ്ടോ പല കേസുകളിൽ. രണ്ട്, അറിയാൻ വേണ്ടി ആയിരിക്കണം കേൾക്കുന്നത്. അറിയാൻ വേണ്ടി, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആശയത്തെ സമുന്നയിപ്പിക്കുക. അങ്ങനെ എങ്ങാനും നമ്മുടെ ചാനൽ ചർച്ചകളിൽ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശാന്തിയും സമാധാനവും പുലരും. കാരണം ഒന്ന് നമ്മൾ കയറി നോക്കി അവര് മറ്റേയാള് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? കാരണം മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് തെറ്റ്, അത് ശരിയല്ല. പലപ്പോഴും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഈ പട്ടികളെ ഇങ്ങനെ കൂട്ടിലിട്ട് ഇങ്ങനെ കടിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാക്കും, കുറച്ചുകൊണ്ടിരിക്കും. ഈ അവതാരകനാണ് അതിന് മേലെ കുറച്ചുകൊണ്ടിരിക്കും. സംഭവം എന്താ, ഇതിൽ അവസാനം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അവതാരകൻ ഒരു കൺക്ലൂഷനിലെത്തും, ഓക്കെ ഇതൊരു വലിയ പ്രോബ്ലമാണ്, ഇനിയും പ്രോബ്ലം നടക്കുന്നു, ഇന്നാളെ കാണും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഇത് പരിശീലിക്കുന്നു. നമ്മൾ അൺകണ്ടീഷണലി നമ്മളുടെ ബ്രെയിനിൽ ഈ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതേ ശീലം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നു. പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പല ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, നിർത്ത്, എനിക്കറിയാം നീ എന്താ പറയുന്നേ. ഞാൻ പറഞ്ഞേ തുടങ്ങിയിട്ടുണ്ടാവില്ല, അന്നേരം പറയും നിർത്ത്, എനിക്കറിയാം നീ എന്താ പറയുന്നേ. നീ പറഞ്ഞാലും പറഞ്ഞാലും എന്തോരും അറിയും, കാരണം നിന്നെ ഞാൻ എത്ര കാലമായി കാണുന്നു സുജിത്തെ എന്ന് പറയാറുണ്ട്. കാരണം ഞാൻ എന്തുദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായോ? ഇല്ല. പക്ഷെ അവര് വിധി കൽപ്പിക്കുന്നു. വിധി കൽപ്പിക്കുക എന്ന് വെച്ചാൽ നീ പറഞ്ഞാലും പറഞ്ഞാലും ഇത്രയൊക്കെ പറയൂ, നിന്നെ ഞാൻ എത്ര കാലമായി കാണുന്നു, ജനിച്ച അന്ന് മുതലേ കാണുന്നതല്ലേ എന്നൊക്കെ നമ്മൾ പറയാറ്. ഓക്കെ, ഇവിടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്ന കോ പോയിന്റ്, നമുക്ക് എങ്ങനെ ശ്രദ്ധ പരിശീലിക്കാം. അതായത് കമ്മ്യൂണിക്കേഷനിൽ എഴുത്തും വായനയും ഒരു ആശയവിനിമയ ഉപാധിയാണെങ്കിൽ അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നതും കേൾക്കുന്നതുമല്ല, സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. സംസാരിക്കുന്നതും കേൾക്കുന്നതുമാണ് നമ്മൾ പരിശീലിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. എങ്ങനത്തെ ശ്രദ്ധയാണ്?
കോൺസെൻട്രേറ്റ് ലിസണിങ്. കോൺസെൻട്രേറ്റ് ലിസണിങ്, ഒരു പേപ്പറും പേനയൊക്കെ എടുത്തു വെക്കാം. നിങ്ങളുടെ സുഹൃത്ത് സംസാരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള മറുപടിയും തയ്യാറാക്കരുത്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് ആത്മാർത്ഥമായി, അല്ലാണ്ട് അതിൽ കുറേ അജണ്ട ഉണ്ട്, ഹിഡൻ അജണ്ടാസ് ഒന്നും ഉണ്ടാവരുത്, ആത്മാർത്ഥമായി ചോദിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരെ നമ്മൾ മനസ്സിലാക്കി എന്ന് അവരെപ്പോൾ മനസ്സിലാക്കുന്നുവോ, അവരെ നമ്മൾ മനസ്സിലാക്കി എന്ന് എപ്പോൾ അവർ മനസ്സിലാക്കുന്നുവോ, അപ്പോൾ നിങ്ങളുടെ സ്വാധീന വലയത്തിൽ അദ്ദേഹം എത്തി. അതേസമയത്ത് ഇതൊരു ഡിപ്പെൻഡൻസിയാണ്. അദ്ദേഹത്തിന്റെ ആശയത്തിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നല്ല, അദ്ദേഹം പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല, പക്ഷെ അദ്ദേഹം പറയുന്നതെല്ലാം നാം മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് തീർന്നതുപോലെ ശാന്തമായ മനസ്സിലേക്ക് അദ്ദേഹം എത്തും. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന വ്യഥയാണ് ലോകത്താകമാനം ഇന്ന് പലരും, നമ്മുടെ കുട്ടികളിൽ പലപ്പോഴും പല ഫോണുകളിലേക്കൊക്കെ പോകുന്നതിന് പകരം എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പക്ഷെ എൻ്റെ ഫോണിലൂടെ വന്ന അനോണിമസ് കോളായ ചേട്ടൻ ഞാൻ പറയുന്ന എല്ലാം കേട്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അവരതിലേക്ക് പോകുന്നതിന് പ്രധാന കാരണം എന്നാൽ കോൺസെൻട്രേറ്റ് ലിസണിങ് നമ്മൾ പരിശീലിക്കാത്തത് കൊണ്ടാണ്. കോൺസെൻട്രേറ്റ് ലിസണിങ് എന്ന ഒറ്റ സബ്ജക്റ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കോൺസെൻട്രേറ്റ് ലിസണിങ്, അനുതാപപൂർണമായ ശ്രദ്ധ, എംപതിക് ലിസണിങ് എന്നൊക്കെ പറയും. ഒരു കൊച്ചു കുട്ടിയെ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളെ, ആ കൊച്ചു കുട്ടിയോട് പെരുമാറുന്ന രീതിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ശുചിത്തെ ഒരു നിമിഷം അവൾ എന്താണ് പറയുന്നത് കേൾക്കാം. അത് ഒരു നാലാം ക്ലാസ് നാല് വയസ്സുകാരി പെൺകുട്ടിയോട് ആ അവർ അത് സംസാരിച്ച് അവളോട് മറുപടി പറഞ്ഞ് അവളെ പരിഗണിച്ച് ആ ചെറിയ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് അവർ മുന്നേറുന്ന സമയത്ത് അവരുടെ സ്വാധീന വലയം ആ കുട്ടികളിൽ മാത്രമല്ല അവരുടെ മാതാപിതാക്കളിലേക്കും ചുറ്റുപാടുകളിലേക്കും അവരുടെ എൻവയോൺമെന്റിലേക്കും വ്യാപിക്കുന്ന രീതിയിലുള്ള പ്രൊയാക്റ്റീവ് നേച്ചറായിട്ട് അവർക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചുഴിഞ്ഞു നോട്ടം അവസാനിപ്പിക്കണം. ചുഴിഞ്ഞു നോട്ടം മീൻസ് നമ്മൾ ഏറ്റവും അടുത്ത ആളുകളെയാണ് നമ്മൾ ചുഴിഞ്ഞു നോക്കാറുള്ളത്, പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കൾ മക്കളെ. മക്കളെ എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർക്ക് സാമ്പത്തികമായ വരുമാനമൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന് നമ്മൾ വിചാരിച്ച ജീവിത വിജയമൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ചുഴിഞ്ഞു നോട്ടമാണ്, സ്പേസ് ഇല്ലാത്ത, സ്പേസ് കൊടുക്കാതെ. നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, മനസ്സിലാക്കുക, മനസ്സിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് പരിശീലിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം വിചാരിക്കുന്നുവോ അതേ രീതിയിൽ അവരോട് പെരുമാറുക. അതായത് നമ്മളോട് അവരെങ്ങനെ പെരുമാറണമെന്ന് നാം വിചാരിക്കുന്നു അതേ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക എന്നാണ് കാലാകാലമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പഠിച്ചിരിക്കുന്ന മെത്തേഡ്. പക്ഷെ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. അതായത് അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് അവർ വിചാരിക്കുന്നു അതേ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറും. അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് അവർ വിചാരിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുക. അതിനുവേണ്ടി ഒന്നാമത്തെ പോയിന്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ. അദ്ദേഹത്തിന്റെ വാക്കുകളെ സശ്രദ്ധം വീക്ഷിക്കുക, അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ വേ ഓഫ് തോട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ബേസിക് പാരഡൈംസ് എന്താണെന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ കോർ ബിലീഫ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വൈകാരികമായി മെച്യൂരിറ്റിയുള്ള നമ്മൾ അവരോട് സഹതാപത്തോടെ, സഹതാപമല്ല അനുതാപത്തോടെ പെരുമാറുക. അവരെ പരിപൂർണമായി മനസ്സിലാക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, അവർ നമ്മളോട് ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ സങ്കടം അവരോട് തെറ്റുന്ന സമയത്ത് നമ്മൾ അത് ആയുധമായി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ
പിന്നീട് നമ്മളോട് ഒരു കാരണവശാലും അവർ സഹകരിക്കുന്നതല്ല. കാരണം കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ ഉള്ള അവസ്ഥയായിരിക്കും. അപ്പം അനുതാപപൂർണമായ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഇന്റഗ്രിറ്റിയാണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ അവനവനോട് തോന്നുന്ന വിശ്വാസ്യത. അതായത് അവർ പറയുന്ന സങ്കടങ്ങൾ, അവരുടെ ദൗർബല്യങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു സമയത്ത് ആയുധമായി ഉപയോഗിക്കാൻ പാടില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയൊക്കെ ഞാൻ എല്ലാ വർഷവും കാണാറുണ്ട്. അവിടെ ആദ്യം സൗഹൃദങ്ങളിൽ നിൽക്കുന്നവരെല്ലാം സൗഹൃദങ്ങൾ പൊളിയുന്നതിന്റെ പ്രധാന കാരണം, സൗഹൃദങ്ങളിൽ നിൽക്കുമ്പോൾ അവർ പരസ്പരം രഹസ്യങ്ങൾ കൈമാറുകയും എപ്പോൾ അവർക്ക് ഒരു, അതായത് മറ്റേയാളെ ഇവർക്ക് അനുകൂലമല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അത് ഉയർത്തിക്കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അവർ അകലുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് കോൺസെൻട്രേറ്റ് ലിസണിംഗ് എന്ന ഒരു സബ്ജക്റ്റ് ആണ് ഞാനിപ്പോൾ സംസാരിച്ചത്. കോൺസെൻട്രേറ്റ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുക. പറയുന്ന അതായത് അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആശയം എന്താണ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള, അദ്ദേഹത്തിന്റെ ആശയത്തെ മനസ്സിലാക്കി അത് പുനരവതരിപ്പിക്കാനുള്ള കഴിവ് നേടുക. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സാധ്യമാവുള്ളൂ. അങ്ങനെ നമ്മൾ എപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ, നിങ്ങൾ ഇതല്ലേ ഉദ്ദേശിച്ചത്, ഇന്ന കാര്യമാണ് പറഞ്ഞത്, അത് നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവരിൽ നിന്നും എന്തെങ്കിലും കാര്യം അറിയാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായിരിക്കണം, അല്ലാതെ അവരെ കളിയാക്കാൻ വേണ്ടിയോ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കിട്ടിയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു വാക്കുകൾ പോലും. കാരണം നമ്മളോട് അവർ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം സംസാരിക്കുന്നുവെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ആശയത്തിന്റെ തനിമ ചോരാതെ ആയിരിക്കണം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അത്തരം ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ശീലമാക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കും. ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിച്ചു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ രണ്ട് നേതാക്കന്മാരെ പോലെ ഒരാൾ വളരെയധികം ശ്രദ്ധിക്കുന്നു, സംസാരത്തിൽ ശ്രദ്ധിക്കുന്നു, നടത്തത്തിൽ ശ്രദ്ധിക്കുന്നു, വാക്കുകളിൽ ശ്രദ്ധിക്കുന്നു, അദ്ദേഹം ലോക നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ആണ് കാണിക്കുന്നത്. മറ്റേയാൾ അതേസമയത്ത് അതേപോലെ ആവാൻ ശ്രമിക്കുന്നു, പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അദ്ദേഹം ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല, ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഏതെങ്കിലും ആരുകളൊക്കെ പറയുന്നതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്വതന്ത്രമായ ഇച്ഛാശക്തി, ഫസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ലിസൺ അവർ ഓൺ ലാംഗ്വേജ്, ലിസൺ അവർ ഓൺ വേർഡ്സ്, അതായത് ഹു ആം ഐ. നമ്പർ ടു, നമ്മുടെ ജീവിതത്തിന്റെ സമഗ്ര തലങ്ങളിലും വികസനം നേടുക എന്ന് പറഞ്ഞാൽ ഇമോഷണലി മറ്റുള്ളവരെ ആശ്രയിക്കാത്ത അവസ്ഥയെത്തുക, ഫിസിക്കലി ആൻഡ് ഫൈനാൻഷ്യലി മറ്റുള്ളവരെ ആശ്രയിക്കാത്ത അവസ്ഥയെത്തുക, ഇന്റലക്ച്വലി മറ്റുള്ളവരെ ആശ്രയിക്കാത്ത അവസ്ഥയെത്തുക, അതേപോലെ തന്നെ സ്പിരിച്വലി നമ്മളുടെ അവബോധം വർദ്ധിപ്പിക്കുക. ഈ നാല് കാര്യങ്ങളിലും മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കൊരു സൂപ്പർ നാച്ചുറൽ പവർ കൈവരുന്നുണ്ടാവും. ഇതുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഹൗ ടു എക്സ്പാൻഡ് യുവർ പെർസ്പെക്റ്റീവ്, ഹൗ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ എന്നുള്ളതിന്റെ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, കോൺസെൻട്രേറ്റ് ലിസണിങ്. താങ്ക് യു. ഓക്കേ, താങ്ക് യു. താങ്ക് യു സുജിത്. രണ്ട് ഏരിയകളാണ് ഇന്ന് സംസാരിച്ചത്. ഒന്ന് കോൺസെൻട്രേഷൻ, ഒന്ന് ശ്രദ്ധ, അല്ലെ? ശ്രദ്ധ. ഒന്ന് സിംഗിൾ ഡയമെൻഷനിലാണ്, ഒന്ന് മൾട്ടി ഡയമെൻഷൻ. ശ്രദ്ധ എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനിലാണ്, എന്നും കേൾക്കാം. പക്ഷെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ അത് സിംഗിൾ, ഒറ്റ ഒറ്റ ലക്ഷ്യമേ കാണാവുള്ളൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഡിസ്കഷൻ ഇപ്പോ അലഹന സർ. സുജി സാർ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. എംപതറ്റിക് ഹിയറിംഗ് തന്നെയല്ലേ സാർ ഇപ്പോൾ ഹിയറിങ്ങിൻ്റെ പോയിന്റിൽ പറഞ്ഞത്? എംപതറ്റിക് ഹിയറിംഗ്, അൺകണ്ടീഷണൽ ഹിയറിംഗ് എന്നും നമ്മളത് ചിന്തിക്കുന്നുണ്ട്. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? ഹിയറിംഗ് അല്ല ലിസണിങ്. ഹിയറിംഗ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല, ഹിയറിംഗ് അല്ല ലിസണിങ്.
അത് രണ്ടും കറക്റ്റ് ആണ് സാർ. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നു പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. ലിസണിംഗ്. ഹിയറിംഗിൽ നിന്ന് ലിസണിലേക്ക്. സാർ, ഈ തത്വമാണ് നമ്മുടെ കൗൺസിലേഴ്സ് കൃത്യമായി കൗൺസിലിംഗ് നടത്തുന്ന ആള് ചെയ്യുന്നത്. ഈ തത്വമാണ് അൺകണ്ടീഷണൽ ലിസണിങ്. പറയുന്ന ആളെ ഡിസ്റ്റർബ് ചെയ്യാതെ അനുതാപപൂർണമായ ഒരു കേൾവി, അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പറയും, അദ്ദേഹം നിങ്ങൾ പറഞ്ഞത് ഇതല്ലേ, കൺഫേം ചെയ്യിപ്പിക്കും. അങ്ങനെ കൺഫേം ചെയ്യിപ്പിക്കുന്നതോട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ ഈ കൗൺസിലിൽ തയ്യാറാകും. ഇതൊരു വലിയ, സാർ പറഞ്ഞ ഈ വിഷയം വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, പലരും ആക്റ്റീവ് ലിസണിങ് ചെയ്യാതെ പാസീവ് ലിസണിങ്, അതിനൊക്കെ സാർ ഉദാഹരണം പറഞ്ഞു. നമ്മളിൽ മാറ്റം വരുത്തേണ്ട കാര്യം അതാണ്. ഈ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളുടെ സന്തോഷമാവാം ദുഃഖമാവാം, അത് ആക്റ്റീവായി നമ്മളെടുത്ത് അയാൾക്ക് തിരിച്ച് അതൊന്ന് അറിവ് കൊടുക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം പോലും നല്ല രീതിയിലേക്ക് പോകും. നല്ല ആശയമാണ് ഇന്ന് സാർ തന്നത്. വളരെ സന്തോഷം സുജിത് സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഗോപകുമാർ സാർ, ഗോപകുമാർ സാർ കേൾക്കുന്നുണ്ടോ? റോയ് സാർ, പുലയനൻ സാർ പറഞ്ഞതുപോലെ ഒരു കൗൺസിലർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഇന്നിപ്പോ സുജിത് സാറ് സംസാരിച്ചത്. കാരണം പറയുന്ന ആൾക്കാര് പറയുന്ന വ്യക്തിക്ക് അത് കൂടുതൽ ഈ കൗൺസിലർ മനസ്സിലാക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്കൊരാശ്വാസം കിട്ടുള്ളൂ. അപ്പോ അവരുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും തുറന്നു പറയുകയും അത് കേൾക്കാൻ ഒരാളെ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരാശ്വാസം കിട്ടും. അതുതന്നെ കൗൺസിലിങ്ങിന്റെ പ്രോപ്പർ ഭാഗമായി കഴിഞ്ഞു. കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രയാസങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നതാണ് അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ അതുപോലെ ഓക്കെ വന്നത്. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞ പോലെ ഒരു കൗൺസിലർ എടുക്കാൻ പോയി ഇത് കഴിഞ്ഞു വന്ന ഒരു പാർട്ടി ഇങ്ങനെ ഇത് കഴിഞ്ഞ് പറഞ്ഞു, സാറേ ഞാൻ ഇതുപോലെ ഒരു കൗൺസിലിങ്ങിന് പോയി, ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ കൗൺസിലറുടെ കയ്യിൽ ഇരുന്ന് പേന താഴെ വീണുപോയി, എഴുതിക്കൊണ്ടിരുന്ന പേന. അപ്പൊ പിന്നെ എന്തുമാത്രം ശരിയാവും, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് സുജിസ്താർ പറഞ്ഞു. കാരണം കൂടുതൽ ഇത് വേണമെങ്കിൽ അത് വേണം. അപ്പൊ ആ രാഷ്ട്രീയക്കാരന്റെ കാര്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് പട്ടിയുടെ കാര്യം ശ്രദ്ധിച്ചോണ്ടിരുന്നപ്പോൾ സംസാരിച്ചപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ വന്നു, നേരെ മറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നു, എൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ആകട്ടുന്നതായി. അപ്പൊ കൂടുതൽ വ്യക്തി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് പറ്റുന്ന ചില ഘടകങ്ങൾ വളരെ വ്യക്തമായി പ്രസന്റ് ചെയ്യുകയായിരുന്നു സാർ. ഓക്കെ, സാധാരണ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രത്തിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഓക്കെ, ഏലം പ്രസന്റേഷൻ വാസ് വെരി ഫൈൻ ആൻഡ് വെരി ക്ലിയർ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. പറഞ്ഞു, ആരെങ്കിലും വിളിച്ചേ? ഞാൻ നീലേശ്വരം ഒരു വെയിറ്റിംഗ് ഷെഡിലല്ലേ, ആങ്ങളെന്നെ കാത്തിട്ട്. അപ്പൊ ഓട്ടോയിൽ കയറിയാ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്താണെന്നറിയോ സാറേ, ഇത് ശരിക്കും ഞാൻ ബസ്സിന്ന് കെ എസ് ആർ ടി സിന്ന് കുറച്ച് വൈകിട്ട ക്ലാസ്സിൽ കയറിയത്, സോറി. അപ്പം നമ്മളുണ്ടല്ലോ സാറേ, ശരിക്കും ഒരു നല്ലൊരു ലിസണറായി മാറണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നല്ലൊരു, അതിപ്പം ഇവൺ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും കുട്ടിക്ക് കുട്ടീൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. അപ്പം സാറേ ഇതിനിടയിൽ പറഞ്ഞില്ലേ, നീ എപ്പോഴും ഇത് പറയുന്ന അല്ലെ, നിന്റെ നീ പറയുന്നത് എന്നാന്ന് മനസ്സിലായി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ കുട്ടി ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്നാ ചെയ്യുക, എപ്പോഴും അതുകൊണ്ട് പഴിയാരാൻ പാടില്ല. ആ കുട്ടി പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് സാഹചര്യത്തിലാണ്, ഇപ്പം അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കാഞ്ഞങ്ങാട് പണ്ടൊരു പ്രാവശ്യം ഒരു ഗൾഫുകാരന്റെ വീട്ടിൽ പോയ കഥ, ഞങ്ങളല്ല പോയത്, ഗൾഫുകാരൻ വന്നിട്ട് സുഹൃത്തിന്റെ വീട്ടിൽ പോയതാണ്.
അപ്പൊ അവരുടെ മൂന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഇത് മൂത്തവളാണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇവളുടെ. അത് രണ്ടാമത്തെ കുട്ടീനെ പറയാതെ മൂന്നാമത്തേലേക്ക് എത്തിയിട്ട് മൂന്നാമത്തെ കുട്ടീന്റെ കാര്യം പറഞ്ഞു, ഇവള് നല്ലോണം പഠിക്കും മോശമില്ല. പക്ഷെ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെ മിടുക്കിയായിരുന്നു. ഈ കുട്ടി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം മുമ്പ് നീ ഗസ്റ്റ് വന്നില്ലേ, അവരൊക്കെ മുമ്പ് നിന്ന് ഈ അച്ഛന മുടിയൊക്കെ പിടിച്ചു വലിച്ചു ഷർട്ടിന്റെ ബട്ടനൊക്കെ പൊട്ടിച്ചു. അപ്പൊ ഇവര് എന്ന് പറഞ്ഞാല് അച്ഛൻ എന്ന് പറഞ്ഞാൽ വിചാരിച്ചത് ഈ കുട്ടീന്റെ കാര്യം അവസാനം പറയും, ഇവക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ട് അവസാനത്തെ. പക്ഷെ ഒരു എന്താ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ വന്നില്ലേ, എന്നാ കുട്ടീനോട് അത് ആദ്യം പറയണ്ടേ. അപ്പൊ കുട്ടി വിചാരിച്ച് എന്നോ ഇങ്ങനെ അച്ഛൻ വില വെക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സാറിന്റെ ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, പ്രശ്നങ്ങളൊക്കെ വരും. ഇതിപ്പം സാറ് രാഷ്ട്രീയക്കാരന്റെ കഥയൊക്കെ പറഞ്ഞ, ഇവിടെ ഇരിക്കുന്ന എല്ലാരും പഠിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു, പണ്ട് നമുക്കൊരു പാഠം ഉണ്ടായിരുന്നു, കൊട നന്നാക്കാനുണ്ടോന്ന്. ആ കൊട നന്നാക്കാനുണ്ടോ എന്നുള്ള പാഠത്തില് പെങ്ങള് പോയിട്ട് പറയാണ് ആങ്ങളിയോട് കൊട നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ. അവസാനം ഇതൊന്നും ശ്രദ്ധിക്കാത്ത അയാൾ ഇങ്ങനെ കൊട നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പെങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് കൊടയാ നന്നാക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അതുപോലെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ, കാരണം ഇത് എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല ലിസണായിരിക്കണം. നമ്മളെ വീട്ടിൽ ചിലപ്പോ ഇടക്കിടെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ആ മീറ്റിങ്ങിന് ഈടെ ഞാൻ നമ്മളെ ഈ ക്ലാസ് നടക്കുമ്പോ ഗ്രൂപ്പ് കോൾ വന്നു, മോളത് മോന്റെതെല്ലാം വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ശ്രദ്ധ കുറച്ച് വിട്ടുപോയിട്ട് ഈ ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചുപോയി, മറ്റേ ഫോണില് വന്നെ. അപ്പൊ മോൻ പറഞ്ഞു, മമ്മി നിങ്ങളെ ഞങ്ങൾ ഔട്ടാക്കുകയാണ്, നിങ്ങൾ പൊയ്ക്കോ. അപ്പൊ അത്രക്കും കുട്ടികൾ നമ്മളെ കാര്യത്തിൽ ആയാലും എവിടെ ആയാലും ശ്രദ്ധിക്കുന്നുണ്ട് സാറേ. ഓക്കെ, താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മള് രോഗികളുടെ അടുത്ത്, രോഗികൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയാതില്ലേ, അല്ലെങ്കിൽ രോഗികൾ പറയില്ലോ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ മതിയായിരുന്നു, മരുന്നൊന്നും ഇല്ലെങ്കിലും എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ വേറെ ഇനി ആരാ പറയുന്നത്? ഇളങ്കോ സാറിന്റെ അടുത്ത് പോയോ? ഇളങ്കോ സാർ, വിൻസെന്റ് സാർ. സാർ ഗുഡ് ഈവനിങ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത് സാർ. അഫ്കോഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈനായിരുന്നു അത്, നമ്മൾ എപ്പോഴും വേറൊരാളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറയുന്നത് വേറൊരാൾ എന്നടുത്ത് എങ്ങനെ അങ്ങേറെ ബിഹേവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെക്കാട്ടിലും ഒരു പടി മോളി കയറി മറ്റൊരാള് അങ്ങേരടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പുള്ളിയുടെ എക്സ്പെക്ടേഷൻ ഉണ്ടോ ആ രീതിയിൽ നമ്മൾ മാറുകയാണെങ്കിൽ വി വിൽ ബി ഹാവിങ് മീൻസ് റൈറ്റ് റിലേഷൻഷിപ്പ് ആർ വി വിൽ ബി ഏബിൾ ടു സിങ്ക്രണൈസ് വിത്ത് ഹിസ് മൈൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രോർഡിനറി ഒരു ഈ സെക്കൻഡ് ലെവൽ അല്ല തേർഡ് ലെവൽ തിങ്കിങ്ങിലുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. നമ്മളൊക്കെ നോർമൽ ചിന്തയിൽ ഇത്ര പോലും ചിന്തിക്കില്ല. ഞാൻ എൻ്റെ ലെവലിൽ മാത്രം ഞാൻ ബിഹേവ് ചെയ്യും, സെക്കൻഡ് ലെവൽ വരുമ്പോഴാണ് ഞാൻ എങ്ങനെ അങ്ങേറെ എന്നടുത്ത് ബിഹേവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ ലെവലിലോട്ട് ചിന്തിക്കും. ഇത് മൂന്നാമത്തെ ലെവലാണ്. ഐ റിയലി സല്യൂട്ട് സുജിത് സാർ ഫോർ ബ്രിങ്കിങ് സച്ച് എ വണ്ടർഫുൾ പോയിന്റ്സ്. താങ്ക് യു സാർ. താങ്ക് യു. സുജിത്ത് സാറ്, ആദ്യം തന്നെ നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. ഞാനും ഈ ക്ലാസിന്റെ ആരംഭം തൊട്ട് കേൾക്കാൻ പറ്റാത്ത ഒരാളാണ്, അവസാന ഭാഗമാണ് കേട്ടത്. പിന്നെ ആളുകളുടെ വിലയിരുത്തലിൽ നിന്ന് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഏകദേശം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതായത് ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ടുന്ന ഒരു അടിസ്ഥാന സവിശേഷ ഗുണമാണ് ലിസണറായിരിക്കുക എന്നുള്ളത്. നന്നായി ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുക. ഇപ്പോ സാബു സാറ് പറഞ്ഞ കാര്യം എനിക്ക് പലപ്പോഴും പലരിൽ നിന്നും എനിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ പോകുന്ന പലരുടെയും ഏറ്റവും വലിയൊരു പരാതി ഇതാണ്, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ
ഡോക്ടർ എന്നെ കേൾക്കുക പോലും ചെയ്യുന്നില്ല. ഏതാണ്ടൊക്കെ നമ്മൾ പറഞ്ഞു, പറയുന്നതിന് മുമ്പ് തന്നെ മരുന്ന് കുറിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഡോക്ടറിനെ ഇയാളെ കണ്ടപ്പോഴോ അവര് പരിണിതപ്രജ്ഞരാണല്ലോ, കാണുകയും ഇവര് പറയുകയും പറഞ്ഞു തുടങ്ങിയപ്പോഴും കാര്യമൊക്കെ അയാൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇയാളുടെ മരുന്ന് ചിലപ്പോൾ ആപ്റ്റ് മരുന്നുമായിരിക്കാം, എങ്കിൽ പോലും ഈ രോഗിക്ക് അതൊരു സംതൃപ്തി പകരുന്നതല്ല, പലപ്പോഴും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിനാൽ തന്നെ ഈ ഡോക്ടറെ കുറിച്ച് പുറത്തോട്ടിറക്കുമ്പോൾ തൊട്ട് ചിലപ്പോൾ അപവാദം പറഞ്ഞെന്നിരിക്കും, പരാതി പറഞ്ഞെന്നിരിക്കും, സർക്കാരിനെയും കുറ്റം പറഞ്ഞെന്നിരിക്കും, എല്ലാം പറഞ്ഞെന്നിരിക്കും. ഈ ആശുപത്രികളിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും. ഒരു ഡോക്ടറിനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് രോഗികളെയാണ് പരിശോധിക്കേണ്ടത്. ഈ അവർക്ക് അധികം നേരം ചിലവഴിക്കാനായിട്ടില്ല എന്ന് അവർക്ക് പറയാനുണ്ടെങ്കിലും ഒരു ആ പ്രൊഫഷൻ ഇഫക്റ്റീവ് ആയിരിക്കുകയില്ല, അവർക്കത് ഗുണകരമായിരിക്കുകയില്ല. ഇതുപോലെ എല്ലാ മേഖലകളും വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളുടെയും കാരണം ഈ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും. പുരുഷന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പിതാക്കന്മാരെ കുറിച്ച് മക്കളുടെ പരാതിയും ഒരുപക്ഷെ അതായിരിക്കാം. ഈ കാലയളവിൽ പ്രത്യേകിച്ച് തിരക്കിന്റെ കാലഘട്ടമാണ്, എല്ലാവരും തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ ശ്രദ്ധയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കാതെ പോകുന്നു. അത് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതിരിക്കാൻ അത് ഇടയാക്കുകയും ചെയ്യുന്നു. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ ഈ വിഷയത്തെ കാണുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അതുണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ ശ്രദ്ധിച്ചു കേൾക്കുക എന്നതുപോലെ തന്നെയാണ് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി പറയുക, അതും അദ്ദേഹത്തെ കേൾക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ. പ്രത്യേകിച്ച് ഈ ചർച്ചകളൊക്കെ വരുമ്പോൾ ഒന്ന് ഒന്ന് കേട്ടിരിക്കാനായിട്ടുള്ള മനസ്സില്ല, നമുക്കുള്ള ആശയങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ള ഒരു വ്യഗ്രതയും വെമ്പലും പലരിലും നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിലും കാണാൻ സാധിക്കും. അതെല്ലാം ഒന്ന് ഒരു ഒരു ബ്രേക്ക് ഇടുവാനായിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ക്ലാസ്സിനെ കാണുന്നു. സകലവിധ ഭാവുകങ്ങളും നേരുന്നു, നന്മകളോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ. താങ്ക് യു. ഞാൻ കുറച്ച് സമയമേ ഉള്ളായിരുന്നു, വേറെ ഗസ്റ്റ് വന്നതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സിമ്പതറ്റിക് ലിസണിങ്ങിനെ കുറിച്ചാണ് ശ്രീ സാറ് ഇന്ന് വളരെ പ്രഗത്ഭമായി സംസാരിച്ചത്. വളരെ വലിയൊരു പോയിന്റ് ആണ്. മുഴുവൻ കേൾക്കാതെ വേറെ പോയാൽ എനിക്ക് വലിയ വിഷമം. ഞാൻ യൂട്യൂബിൽ കേൾക്കാൻ വിചാരിക്കും. അതായത് ലിസണിങ് ഇസ് ബെറ്റർ ദാൻ സ്പീക്കിംഗ് എന്ന് നമ്മളെല്ലാം പറയാറുള്ളതാണ്. അതായത് കേൾക്കുന്നതിന് മുമ്പ് എടുത്ത് 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 ചാടുക അല്ലേ കാള പറ്റൂ എന്ന് പറയും. കേൾക്കുമ്പോഴത്തേക്ക് കയറും കൊണ്ട് വിടുക എന്ന് ഒരു ചെറുത്ത് നമ്മുടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണെന്ന് കേൾക്കാതെ പകുതി കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി അതിന് മറുപടി പറയുന്ന അവസ്ഥ, അല്ലെ അത് പ്രവർത്തിക്കുന്ന അവസ്ഥ. അതായത് കേൾവിയാണ് പറച്ചിലിനേക്കാൾ നല്ലതെന്ന് ദലൈലാമ പറഞ്ഞിരിക്കുന്നത്. കാരണം when you speak, you are only repeating what you know. When you speak, you are repeating only what you know. When you listen, you are learning something new. നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അത് പുതിയതെന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെ സിൻസാറിനെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം എന്താണ് ഞാൻ അഭിപ്രായം പറയേണ്ടത് എന്നുള്ള ചിന്തയിൽ, എന്താ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ അത് നന്നായി കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ ഈ പുതിയ സിൻസാർ പറഞ്ഞതായ പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനോ അത് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. ഇതാണ് സാധാരണ നടക്കാറുള്ളതെന്ന് ഇവിടെ എല്ലാവരും പറയുകയുണ്ടായാൽ തീർച്ചയായും ഈ എംപതറ്റിക് ലിസണിങ് അത് ഇപ്പോൾ ഡോക്ടറുടെ കാര്യം പറഞ്ഞു. രോഗിയോട് സംസാരിക്കുമ്പോൾ തന്നെ രോഗിയുടെ പകുതി രോഗം മാറും അല്ലേ. എംപതറ്റിക് ലിസണിങ് ഉണ്ടെങ്കിൽ പകുതി രോഗം മാറും ജോഷി സാർ പറഞ്ഞതുപോലെ. അതുപോലെ നമ്മളെ വീട്ടിൽ പ്രായമുള്ളവരോട് നമ്മൾ ലിസൺ ചെയ്താൽ മതി, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രായമുള്ളവരോട് സംസാരിക്കുന്നില്ലെന്ന് പറയും, ഇല്ല സംസാരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലിസൺ. അത് പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചെടുക്കുകയാണ്.
ആരും അവരെ കേൾക്കാനില്ല. അപ്പോഴും അവരൊരു മൂലയ്ക്ക് ഇരിക്കും, അവർ പറയുന്നത് കേൾക്കാൻ പോലും ആരുമില്ല. അതുകൊണ്ട് അതൊരു അതൊരു തെറാപ്പിയാണ്. ഹോം തെറാപ്പി പറയാറുണ്ട്, ഹോം തെറാപ്പി. അവർ പറയുന്നത് ഇങ്ങനെ ഉം 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 പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ തന്നെ അവർക്ക് പകുതി വലിയ വലിയൊരു സന്തോഷമുണ്ടാകും, അല്ലെ, പകുതി ആശ്വാസമാകും. തീർച്ചയായിട്ടും ഈ സെഷൻ വളരെ നല്ല ഒരു സെഷനാണ്. നമ്മൾ പ്രോആക്റ്റീവ് വണ്ടികാരും നമ്മളിങ്ങനെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഇഫക്റ്റീവ് പീപ്പിൾ, ഹൈലി ഇഫക്റ്റീവ് പീപ്പിളുടെ എനിക്ക് അതിനകത്ത് ഒരു ഒരു ഹാബിറ്റ് പറയുന്നത് ഇതാണ്: സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ആദ്യം നമ്മളോട് നമ്മളെ നമ്മുടെ അടുത്ത് വരുന്ന ആളിനെ മനസ്സിലാക്കണം, പിന്നീട് മതി നമ്മളെ വരെ മനസ്സിലാക്കുന്നു എന്നുള്ള ആ വലിയ ചിന്ത, ആ ഒരു പോയിന്റ് സാർ ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ വളരെയധികം പണ്ഡിത്യം ചെന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് പ്രിൻസിപ്പൽ സെൻ്റേർഡ് ലൈഫിനെ കുറിച്ചും പറയുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ എത്തിക്സ് ആൻഡ് എത്തിക്സ്, അതായത് മീനിങ് ആൻഡ് എത്തിക്സ് ഒക്കെ മനസ്സിലാക്കുക ജീവിക്കാനൊക്കെ പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായും സെഷൻ വളരെയധികം പ്രയോജനപ്രദമായ മാത്രം പറഞ്ഞുകൊണ്ട് സാർ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഞാനൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിലും ഒരിക്കൽ കൂടി ഇടപെടുന്നത്. അതായത് എന്നെ കാണാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ് വന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഈ പ്രദേശത്തൂടെ പോയപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരാളെ ഉണ്ട്, നമുക്ക് പുള്ളിയെക്കടെ ഒന്ന് കാണാം, ഇവിടെ കയറാം എന്ന് പറഞ്ഞ് അദ്ദേഹവും കുറെ പേരും കൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഉന്നതനായ വ്യക്തിയാണ്, വലിയ ആളാണ്. വന്നു, പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു മറുപടി, എൻ്റെ കാര്യം ഒന്നുമല്ല, ഞാനൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതരായ ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടാൽ അതിനൊരു ഗുണം ഉണ്ടാകും എന്നുള്ള നിലയിൽ പൊതുവായ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി സംസാരിക്കും. എന്നാൽ എനിക്ക് കിട്ടിയ ഫീലിംഗ്, അദ്ദേഹം അത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ തല കുലുക്കുന്നുണ്ട്. തിരക്കിട്ട് പോകാൻ തിരക്കുണ്ടായിരിക്കാം, പക്ഷേ അത് കേൾക്കുന്നതായ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. അതിലൂടെ എന്തുണ്ടായി എന്ന് എനിക്ക് ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്, വലിയ ആളായിട്ട് തന്നെ അന്നും കാണുന്നു ഇന്നും കാണുന്നു. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് അതിനേക്കാളും വലിയൊരു കാര്യമാണ്. ഈ നാട്ടിൽ എന്തേലും ആളുകൾ ഉണ്ടായിട്ട് അവിടെങ്ങും പോകാതെ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ അശ്രദ്ധയോടെയുള്ള എന്നെ കേൾവി എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കുറെ അധികം കുറച്ചു കളഞ്ഞു. ഞാൻ പല നേതാക്കന്മാരോടും പറയുകയും ചെയ്തു, അദ്ദേഹം ഇവിടെ വരാതിരിക്കുന്നതായിരുന്നു എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം. വന്നതുകൊണ്ട് എനിക്ക് കുറെ കൂടി ഇഷ്ടക്കാരുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ, ഞാനൊന്ന് ഒന്ന് ആടിയതെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഏകദേശം മനസ്സിലായി ആരാന്നുള്ളത്. ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആളുകളെ ശ്രദ്ധിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ട് മരുന്ന് കുറിക്കുന്ന ഡോക്ടർക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അതുപോലെ തന്നെ ആളുകളെ ശ്രദ്ധിക്കുന്ന കച്ചവടക്കാരനാണ്, അവരെ വരുമ്പോഴത്തേക്കും ചിരിച്ച് ഒന്ന് ലോഹിയൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ അടുത്താണ് കൂടുതൽ ആളുകൾ വരിക. രാഷ്ട്രീയത്തിലും ഏത് മേഖലയിലാണെങ്കിലും മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം. സബു സാർ, താങ്ക് യു. ഇല്ല സാറേ, താങ്ക്സ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുജിത് സാറേ, സാറ് തുടക്കത്തിലേ പറഞ്ഞു ഈ ജനറലൈസ് ചെയ്തുള്ള ആയാൽ എപ്പോഴും എവിടെയും പ്രയോഗിക്കാവുന്ന പ്രയോഗം നടത്തരുത്. പക്ഷെ പറയാതെ വയ്യ സാറെ, ഒത്തിരി ഉൾക്കാഴ്ച പകർന്നു തന്ന, ഒത്തിരി തിരിച്ചറിവുകളെ ഓർമ്മപ്പെടുത്തിയ ക്ലാസ് ആയിരുന്നു. പറയാതെ വയ്യ, പ്രത്യേകം അഭിനന്ദനം. സാറേ, സാർ പറഞ്ഞല്ലോ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം. ഞാനിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അങ്ങ് കണ്ടുപോർത്ത് ഇങ്ങനെ മനസ്സിൽ കൂടെ പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും വന്ന് ഉണ്ടായതും കണ്ടതും ഒക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യഥ സാറ് പറഞ്ഞതാ, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വീട്ടിലെ ഒരു കൊലപാതകവും ആത്മഹത്യ കൂട്ട ആത്മഹത്യ നടത്തിയ അയാള് പത്രത്തിലെ വാർത്ത വലിയ വാർത്ത എഴുതിയിരുന്നതാണ്, എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായില്ല എന്നാ അയാളുടെ പരാതിയായിരുന്നെന്നാ വലിയ വാർത്ത കണ്ടത്. കൂടുതലൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം തന്നെ. സ്നേഹമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് തന്നെ ആയിരിക്കാം. എന്തായാലും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടാതെ വിഷമിക്കുന്ന മനസ്സുകൾ ഈ ലോകത്ത് വളരെയധികം. അതിനകത്ത് സാറ് ചൂണ്ടിക്കാണിച്ച് വളരെ ശ്രദ്ധയോടെ തോന്നിയ കാര്യങ്ങളാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനും ഉൾപ്പെടെ പറയുക, ഒരാൾ സംസാരിക്കുമ്പോൾ നേരെ മുമ്പിൽ വന്നിരിക്കുന്ന ആള് അവൻ പറയുന്നതിന് തിരിച്ചു പറയേണ്ട എന്തെന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ പറയാൻ പോണ വിഷയം എന്നതൊക്കെയാണ് അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞുള്ളു. അവനോട് തിരിച്ച് എന്ത് പറയണം? നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ തന്നെ മറ്റേ ന്യായീകരണ തൊഴിലാളികളെല്ലാം വരും, അവന് പറയാൻ വേണ്ട മാത്രം ആയത് മാത്രം പെറുക്കിയെടുക്കുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ പോയിന്റ് അവർ കേട്ടിട്ടേയില്ല. എതിർക്കാനുള്ള സാധനം മാത്രം അവർ സെലക്ട് ചെയ്ത് പിടിച്ച് തത്തമ്മ കാർഡ് എടുക്കാൻ പോകുന്ന പോലെ എടുത്തുകൊണ്ട് വന്നിട്ട് അതേ കൊത്തി ഇതാ നമ്മളെ വിട്ടികളാക്കുന്ന ചർച്ച എന്നും അത് അല്ല. ഇത് തന്നെ സംസാരത്തിലും നമ്മളുടെയും പ്രയോഗത്തിലൊക്കെ ഇത് ധാരാളം സംഭവിക്കുന്നു. പക്ഷെ ഫലം ഉറപ്പ് ആ വ്യക്തി നമ്മളോട് മാനസികമായി എന്ത് നാട്യം കാണിച്ചാലും മാനസികമായി അയാൾ നമ്മളോട് അകന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, അത് കൂടു വ്യക്തിബന്ധമായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വലിയ സത്യമാണ് സാറ് പറഞ്ഞു തന്നത്. നോ ഡൗട്ട്സ്. പ്രത്യേകം നന്ദി, ഒത്തിരി സന്തോഷം. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. ഇല്ല സാർ, ഞാനിപ്പോ കുറച്ചു മുമ്പേ വന്നുള്ളൂ, അവസാനത്തെ ഇതാണ് കേട്ടത്. പിന്നെ ഈ ഓരോരുത്തരുടെ ഫീഡ്ബാക്കിൽ നിന്ന് കംപ്ലീറ്റ് മനസ്സിലായി. പിന്നെ സുജിത് സാറിന്റെ ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ വളരെ മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ സംസാരവും അദ്ദേഹത്തിന്റെ ആ പ്രസന്റേഷനും. ഇത് ശരിയാണ്, നമ്മളിപ്പോ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, യു പുട്ട് യുവർ സെൽഫ് ഇൻ ദ അതർ മാൻസ് ഷൂസ്. സെയിം തിങ് ആണ് നമ്മളെപ്പോഴും പറയുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളുടെ സ്ഥലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ. ഇപ്പൊ എനിക്ക് എൻ്റെ രണ്ട് പേഴ്സണൽ എക്സാമ്പിൾസ് ഞാൻ പറയാം. എൻ്റെ രണ്ടാമത്തെ മോള് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും. ഷീ വിൽ ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിത്ത് ഹെയർ ഫ്രണ്ട്സ്, വിത്ത് ഹെയർ എന്ന് പറഞ്ഞ ടീച്ചേഴ്സ്, എന്തെങ്കിലും ഒന്ന് പറയും വീട്ടിൽ വന്നിട്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ പകുതി പറയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറയാൻ നിൽക്കും. അപ്പൊ അവൾ എപ്പോഴും പറയാതെ പപ്പയ്ക്ക് പേഷ്യൻസ് ഇല്ല, പപ്പ നോട്ട് ലിസണിങ് ഫുള്ളി, ഞാൻ പറയണത് മുഴുവൻ ഒരിക്കലും കേൾക്കാണ്ട് അതിനുമുമ്പിനും പപ്പയുടെ അഭിപ്രായം പറയാണ്. ആസ് എ പേരന്റ് യു ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ഒപ്പീനിയൻസ് അബൌട്ട് ദ ചിൽഡ്രൻ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഞാൻ പറയണത് കേക്ക് മുഴുവൻ, എന്നിട്ട് പറയേ. അത് അവള് പറയാറുണ്ട്. അതൊരു ലെസൺ ആയിരുന്നു എനിക്ക് സാറ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞ പോലെ നമ്മള് എൻ്റെ അമ്മച്ചി ജംഷഡ്പൂര് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അമ്മച്ചിക്ക് ഹാഫ് പാരലിസിസ് ആയിപ്പോയി. അപ്പൊ നടക്കാനൊക്കെ ആകുമ്പോൾ ഒരാൾക്കാരുടെ ഇത് വേണം. എൻ്റെ വൈഫും വർക്ക് ചെയ്തിരുന്നു, പക്ഷെ അമ്മച്ചിക്ക് എൻ്റെ വൈഫ് മാത്രം മതി നോക്കാനായിട്ട്. ഹൗസ് ഈ ഹോം നേഴ്സിനെയൊക്കെ വെച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ വൈഫ് ഹാഡ് ടു റിസൈൻ, ജോലി റിസൈൻ ചെയ്തിട്ട് അമ്മച്ചിയെ നോക്കാൻ വേണ്ടി നിന്നു. അത് വേറെ കാര്യം, അതല്ലേ പറഞ്ഞത്. അപ്പൊ ഈ സമയത്ത് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അമ്മച്ചിയുടെ കൂടെ കുറേ നേരം ഇരിക്കും, ചായയൊക്കെ അവിടെ ഇരുന്ന് കുടിക്കും, എല്ലാം കഴിയും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും വരുമ്പോൾ എല്ലാവരും കൂടെ വേറെ അമ്മച്ചിയുടെ ഒരു മുറി പ്രത്യേക മുറിയാണ്, അതിലാണ് അമ്മച്ചിനെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ മുൻവശത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അമ്മച്ചി കൊണ്ടുവരില്ല, കൊണ്ടുവരാൻ വിഷമമാണ്, പിടിച്ചുകൊണ്ടുവരാ ഇവിടെ കൊണ്ട് ഇരുത്താ എന്നൊക്കെ പറഞ്ഞാൽ വിഷമമുള്ളത് കാരണം അമ്മച്ചി അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഷീ വാസ് നോട്ട് ഫീലിംഗ് ഹാപ്പി. അത് പിന്നീട് എന്നോട് പറഞ്ഞു, എടാ അവരെല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇരിക്കണോ, എനിക്ക് അതിൽ പങ്കെടുക്കാനോ നിങ്ങളൊക്കെ ചിരിക്കുമ്പോൾ ചിരിക്കാനോ പറ്റണില്ലല്ലോ. ആ ഒരു ഫീലിംഗ് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടില്ല, പിന്നീട് അമ്മച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആ സമയത്തൊക്കെ അപ്പോഴേ ലേറ്റ് ആയിപ്പോയി ഞാൻ പറയാണ്. ബട്ട് ഈ സാറ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ആ എല്ലാം ഒന്ന് ഓർമ്മയിൽ വരികയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മുടെ തെറ്റുകളും നമ്മുടെ ഇതും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു ഗുഡ് ലിസണർ, കമ്മ്യൂണിക്കേഷനിലുള്ള
ആ ഒരു വലിയൊരു ആദ്യത്തെ പാഠം തന്നെയാണ് യു ഷുഡ് ബി എ ഗുഡ് ലിസണർ ടു ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ലിസൺ കെയർഫുള്ളി. അതാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞത്. ഞാൻ അത് അവസാനത്തെ വാക്ക് മാത്രം കേട്ടോണ്ട് പറയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹരീന്ദ്രൻ സാർ പറഞ്ഞു. ഹരീന്ദ്രൻ സാർ പറഞ്ഞിരുന്നു. നമസ്കാരം സാർ, സ്വിസ് സാർ, ആൻഡ് രാജ് സാർ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ജീവിതത്തിൽ നല്ലൊരു ലിസണർ ആകുക, നല്ല കേൾക്കാൻ ക്ഷമയോടെയുള്ള ഒരു ലിസണർ ആകുക, ഇത് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് സിമ്പത്തറ്റിക് സ്പീച്ച്, മറ്റുള്ളവരോട് അവർക്കിഷ്ടമുള്ള പോയിന്റിലേക്ക് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രത്യേക കാര്യം തന്നെ. മറ്റുള്ളവർ എങ്ങനെ സംസാരിക്കുന്നതെന്ന് അവർ ആഗ്രഹിക്കുന്ന നേരത്തിൽ സംസാരിക്കും. അത് വളരെ ഗുണകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് വരുന്നത്. മറ്റുള്ളവർ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ട്യൂൺ ചെയ്യുക. അത് ഇതുവരെ കിട്ടാത്തൊരു കാര്യമാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നല്ല കേൾവിക്കാരനാകുക. അത് ഇന്നലെ തന്നെ എനിക്കൊരു രണ്ട് സംബന്ധിയാണ് അനുഭവം ഉണ്ടായത്. നല്ലൊരു കേൾവിക്കാരനാകാതെ തന്നെ സ്വിസാറോടനെ ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞൊരു അനുഭവം ഉണ്ടായി. അത് സാറ് വളരെ നോട്ട് ചെയ്തെടുത്ത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നാണ് അത് നോട്ട് ചെയ്തെടുത്ത് എല്ലാം കേട്ട്. അതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സാറിനെ വളരെയധികം ശ്രദ്ധിക്കാണ്. സാറിൻ്റെ ഓരോ പോയിന്റും എനിക്ക് ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടായി. അത് സാറ് എന്നോട് ഒരു മീറ്റിങ്ങിൽ ഒരു കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്നോട് പറഞ്ഞു. അത് എന്തുകൊണ്ടും ഈ ഒരു ക്ലാസ് വളരെ നല്ല അഭിനന്ദനാർഹമാണ്. സാറിന്, സാബു സാറിന് വളരെയധികം അഭിനന്ദനം, സന്തോഷം. താങ്ക് യു സാർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ന്യൂ ഇയർ ന്യൂ ലൈഫ് ഈ സീരീസ് നമുക്ക് മുന്നോട്ടുണ്ടായിരിക്കും. 8:45 സുജിത്തിന്റെ ഒരു പേഴ്സണൽ ക്ലാസ്, ലൈഫ് പ്രിൻസിപ്പിൾ സെന്ററുടെ ലൈഫ് സ്റ്റൈലിന്റെ പേഴ്സണൽ മാസ്റ്ററിയുടെ ഭാഗമായിട്ട് ക്ലാസും സാധാരണ പോലെ ഉണ്ട്. അപ്പൊ ഇന്നും അതുണ്ടായിരിക്കും, നമുക്ക് വേണം ജോയിൻ ചെയ്യാം. ഈ സെയിം ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്യാം. സോ താങ്ക് യു സുജിത്ത്, താങ്ക് യു ഫോർ യുവർ ന്യൂ സെഷൻ. ആത്മ നമസ്തേ. നമുക്ക് 8:30 വീണ്ടും കാണാം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വീണ്ടും സന്ധിക്കും.